നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ പറ്റിയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയെ പറ്റിയാണ് സത്യം പറഞ്ഞാൽ അവരെ വിശേഷിപ്പിക്കേണ്ടത് എന്താണെന്നറിയുക ഉത്സാഹ കമ്മിറ്റി അതായത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനം ആകുമ്പോഴാണ് പുതിയൊരു ബോഡി കല്യാൺ ചോബി എന്നെ ആരിസ് അല്ലെ ഷാജി പ്രഭാൻ അങ്ങനെ ഒരു ബോഡി രൂപീകരിക്കുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു പല വാഗ്ദാനങ്ങൾ തന്നിരുന്നു വിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മളതിനെപ്പറ്റി പോസിറ്റീവ് ആട്ടെന്നുള്ള നിലയിൽ ഒരുപാട് വീഡിയോസും ഒക്കെ ഇട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് സോ ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഒ എങ്ങും ആകാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്നുള്ള നിലയിലേക്ക് എത്തുന്നത് അതായത് ഇപ്പോൾ അവർ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല അവർക്കെതിരെ കറപ്ഷൻസ് അലിഗേഷൻസ് വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നതോളാണ് കല്യാൺ ചോബയ്ക്കെതിരെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കറപ്ഷൻ അതായത് എ എഫ് എഫിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കല്യാൺ ചോബയും അതുപോലെ തന്നെ എഫ് എഫിൻ്റെ പ്രഷറും ഒക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഷൂസ് ഒക്കെ വായി വാങ്ങിക്കുന്നു എന്നൊക്കെയുള്ളത് അങ്ങനെ ഒരു അലിഗേഷൻ പറയുന്നത് ആന്ധ്രാപ്രദേശ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഫോമർ പ്രസിഡൻ്റായിട്ടുള്ള ഗോപാലകൃഷ്ണ കൊസജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇത് തള്ളിക്കളയുന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ ഇത് തള്ളുന്ന രീതിയിൽ എ എഫ് എഫിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ജോബിയെ സംസാരിക്കുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് എന്താണെന്നുള്ളത് അറിയത്തില്ല പക്ഷേ ഈ ഒരു നിലയിലാണ് ഞാനിപ്പോൾ ഈ ഷാജി പ്രഭാകറിനെ പുറത്താക്കിയിട്ടുള്ളൊരു കാര്യം അതിനെ പറ്റിയൊന്ന് ചിന്തിക്കുന്നത് അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഓഫ് റീച്ച് അല്ലെങ്കിൽ വിശ്വാസവഞ്ചന എന്നുള്ളതാണ് ആ വിശ്വാസവഞ്ചന എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല ഇപ്പോൾ അറിയാൻ പറ്റിയ ഒരു സാധ്യം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എ എഫ് എഫിൻ്റെ കമ്മറ്റിയിലുള്ള ആളുകൾക്ക് പോലും ആ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയത്തില്ല അതായത് എന്താണ് ആ ഷാജി ഷാജിപ്രഭാരൻ അതിലൂടെ കണ്ട എന്തെങ്കിലും കറപ്ഷനെതിരെ സംസാരിക്കോ അങ്ങനെ എന്തെങ്കിലും അവരുടെ തമ്മിലുള്ള പേഴ്സണൽ ഈഗോസ് ആണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നെങ്കിലും ഈ കമ്മിറ്റിയിലുള്ളവർ തമ്മിൽ ഈഗോയും അടിയും ചവിട്ട് തോന്നുന്നില്ലായിരുന്നു ഇപ്പം അതും വന്ന് ആകപ്പാടെ ഒരു കുളവാടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കറപ്ഷൻസ് ആണ് അവിടെ നടക്കുന്നത് വളരെ ഇതില്ല ഇനി കറപ്ഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് നമ്മളുടെ ജി പി എസ് വേറൊന്നുമല്ലോ ഫുട്ബോൾ പ്ലേഴ്സൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അകത്തിടുന്ന ഒരു ഇന്നർ പോലത്തെ ഒരു ബ്ലാക്ക് ഇതിനകത്ത് ജി പി എസ് ഉപിച്ചിട്ട് പ്ലേഴ്സിനെ ട്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ സ്പീഡ് ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സംഭവം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ കപ്പിൻ്റെ ഇത് ഭാഗമായിട്ട് പോയിട്ടുള്ള ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഇത് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത്തവണത്തെ ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്താണ് കാരണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ വെച്ചിത് ഇത് മിസ്സായി പോയി എന്നുള്ളതാണ് അപ്പം ഏതാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇപ്പം കിട്ടുന്ന ഒരു കാര്യം ചെയ്ത് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് വേണ്ടി പുതിയ എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഓർഡർ ഒക്കെ ചെയ്തു എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് ടു അമ്പത് ലക്ഷം രൂപ വരയ്ക്ക് ഇതിനുവേണ്ടി ചെലവ് വരും എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ വെച്ച് നഷ്ടപ്പെടുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഉത്തരവാദിത്വം എയർലൈൻസിനാണുള്ളത് എയർലൈൻസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അപ്പം അതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയത്തില്ല കാരണം ഇത്രയും വില കൂടിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് പിന്നെ പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പണമുള്ളൊരു ഫെഡറേഷനൊന്നും അല്ല നമുക്കറിയാം അതിൻ്റെ ബഡ്ജറ്റൊക്കെ എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ എമൗണ്ട് അല്ലെങ്കിൽ വലിയ പെർസെൻറ്റേജ് തന്നെയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് അപ്പം ആ ഒരു പണം വീണ്ടും ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞത് അടുത്തൊരു കാര്യമാണ് നമ്മുടെ യൂത്ത് ലീഗ് യൂത്ത് ലീഗ് നേരത്തെയൊക്കെ അത്യാവശ്യം നേട്ടമൊക്കെ നടന്നുകൊണ്ട് തന്നെ പക്ഷെ ഒരുപാട് ഒന്നും തോന്നില്ല പക്ഷേ ഇത്തവണയൊക്കെ നടക്കാൻ പോകുന്ന വലിയ പ്രതീക്ഷയായിരുന്നു ഒരുപാട് മാച്ചസ് പക്ഷേ ആകെപ്പാട് അണ്ടർ സെവൻറ്റി മാത്രമാണ് നടക്കുന്നത് അതും ഒരുപാട് മാച്ചസ് ഒന്നും കിട്ടുന്നില്ല ഈ പ്ലേയേഴ്സിനൊക്കെ ഈ ഒരു ടൈമിൽ നാൽപ്പത് ടു അമ്പത് മാച്ചസ് ഒക്കെയാണ് വിദേശത്തൊക്കെ കളിക്കുന്നത് അത്രയും വിദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ പോലും രാജ്യങ്ങളൊക്കെ കളിക്കുന്നത് അതാണ് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഇവിടെ ആകെപ്പാട് പത്ത് എത്ര മാച്ചാണെന്ന് അറിയത്തില്ല ഒരു വളരെ കുറേ ഉച്ച മാച്ചസ് മാത്രമാണ് കളിക്കുന്നത് എന്നുള്ളതാണ് അത് അതൊന്നും കൊണ്ട് പോരാ അതുപോലെ തന്നെ നമ്മളുടെ ടീം അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വൻറ്റി ടീമുകൾ ഇപ്പോൾ അണ്ടർ സെവൻ്റീ സ്ഥിരമായിട്ട് ഏഷ്യൻ കപ്പിനൊക്കെ യോഗം നേടുന്നൊരു ടീമാണ് അത്യാവശ്യം പെർഫോമൻസൊക്കെ വരാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് തോറ്റിട്ടുണ്ടെങ്കിൽ കൂടി അവരുടെ അവസാനമായിട്ടൊരു മത്സരം കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെപ്റ്റംബറിലാണ് അടുത്ത സെപ്റ്റംബറിൽ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട് അഞ്ച് മാസമായിട്ട് മാച്ചസ് ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പം അണ്ടർ സെവൻറ്റീൻ ടീമിൻ്റെ കോച്ച് ഇഷാക്ക് അഹമ്മദ് ഇപ്പം റിയൽ കാശ്മീരിൻ്റെ കോച്ചാണ് അദ്ദേഹത്തെ ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം ഒരു മത്സരം പോലും കൊടുക്കാത്ത ഒരു ടീമിനെ വെച്ച് പുള്ളി ഒരു ജോബ് ജോബില്ലാതിരിക്കേണ്ട ആവശ്യകത എന്താണ് അതുപോലെ അണ്ടർ ട്വൻ്റി ടീം അണ്ടർ ട്വൻറ്റി ടീം രണ്ടായിരത്തി ആറിന് ശേഷം ക്വാളിഫൈ ആയിട്ടില്ല ആ ഒരു ടീമും ഇത്തവണ എന്താ പറയുക സെപ്റ്റംബറിൽ സാഫ് കപ്പ് കളിച്ചിട്ടുണ്ട് അതിനുശേഷം ദേവരെ കളിച്ചിട്ടില്ല ഇതും അടുത്ത സെപ്റ്റംബറിലാണ് വരുന്നത് അതായത് അഞ്ച് മാസമായിട്ട് അവരും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ എന്താണ് ഇങ്ങനത്തെ ഒരു ക്യാഷ്വൽ അപ്രോച്ച് എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല നേരത്തെ ഒക്കെ അണ്ടർ സെവൻറ്റീനെങ്കിലും പരിഗണന ഉണ്ടായിരുന്നു അവരെങ്കിലും ഇതുപോലെ എക്സ്പോഷർ ടൂറുകളും അല്ലെങ്കിൽ മാച്ചസും ഒക്കെ കളിച്ചിരുന്നു അതും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇതൊന്നും ഇല്ലാണ്ടാണ് ഈ ഒരു വിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഒരു പ്ലാനുമായിട്ട് ഇവർ ഇറങ്ങുന്നത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇത് പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു കമൻറ്റ് വളരെ രസകരം സർക്കാസ്റ്റിക്കും ഉള്ളിൽ നമുക്കൊരു ഇന്ത്യൻ ഫുട്ബോൾ ഫാന നിലയിൽ ഒരു പെയിൻഫുൾ ആയിട്ടെന്നുള്ള തരത്തിൽ വായിക്കാൻ പറ്റുന്നൊരു കമൻ്റാണ് ഞാനൊന്ന് വായിക്കാം രണ്ടായിരത്തി അൻപത്തി ഒന്നിൽ നടക്കുന്നൊരു കാര്യമെന്ന നിലയ്ക്കാണ് പറയുന്നത് ഇന്ത്യ ഒരിക്കൽ കൂടി ഏഷ്യൻ കപ്പിൻ്റെ ഗ്രൂപ്പ് സേയിൽ പുറത്തായിരിക്കും ബംഗ്ലാദേശ് കംബോഡിയ അഫ്ഗാനിസ്ഥാൻ എന്നിവരോട് തോറ്റാണ് ഇന്ത്യ പുറത്തായിരിക്കുന്നത് പക്ഷേ നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം ഹയർ റാങ്കിങ്ങിനുള്ള ടീമുകളോടാണ് നമ്മൾ തോറ്റ് പുറത്താക്കിയിരിക്കുന്നത് പുറത്തായിരിക്കുന്നത് ഈ കുറച്ച് മാച്ച് തന്നെയാണ് ഇപ്പോഴും പരിശീലനം അദ്ദേഹം പറയുന്നത് ഏഷ്യൻ കപ്പിലേക്ക് ക്വാളിഫൈ ആകുന്നതല്ല നമ്മൾ വേൾഡ് കപ്പിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആകുന്നതാണ് ഏറ്റവും പ്രധാനമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ നമ്മുടെ നെയബേഴ്സായിട്ടുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ മാൽദ്വീവ്സ് എന്നിവർ തൊണ്ണൂറ്റി ആറ് രാജ്യങ്ങളായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് ഇന്ത്യ ഇപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടില്ല അതിലും എ എഫ് എഫ് പുതിയൊരു പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുണ്ട് വിഷൻ രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്നൊരു പദ്ധതി ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഒരു കോമഡി അല്ലെങ്കിൽ സർക്കാസമായിട്ട് തോന്നുമെങ്കിലും അസാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ വളരെ സങ്കടം തോന്നി എന്നുള്ളതാണ് ഒ എന്താണ് ഇവർ ഒന്നെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഓസിയോ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ഒരു ഫ്യൂച്ചർ എന്ന നിലയിൽ കൃത്യമായിട്ട് അതിൻ്റെ പരിപാടികൾ ചെയ്യണം ഇതൊന്നും ചെയ്യാണ്ട് സത്യം പറയാലോ ഒരിക്കലും അസാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഇതായിട്ടുള്ള രീതിയിൽ തന്നെയുള്ളതാണ് അത് ഇനിയിപ്പം കാരണം ഇതിനേക്കാൾ ദുരന്ത അവസ്ഥയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്താണ് എന്തെങ്കിലും ഒരു മെച്ചപ്പെടും എന്നുള്ള നിലയിൽ പക്ഷേ ആകപ്പാട് ഒരു ഇത് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പം ഇവരിപ്പം കല്യാൺ ജോബി അല്ലെങ്കിൽ കുറച്ച് മാറ്റി മാത്രമല്ല ഈ എ എഫ് എഫ് ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുണ്ട് ഇവരാണ് കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട്സ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൽ ഒന്നും ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല ഒരു പ്ലാൻ ഇമ്പ്ലിമെൻറ്റ് ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറ്റും ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും മാറ്റും ഈ നമുക്ക് ഇവർ അറിയാലോ വലിയ വലിയ രാജ്യം ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ അവർ ഏത് തരത്തിലാണ് അവിടെ ഫുട്ബോൾ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ളത് ആക്ച്വലി ഞാനിതൊക്കെ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളുടെ പ്രതിഷേധങ്ങൾ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ വഴി അലയടിക്കുക തന്നെ ചെയ്യണം പ്രത്യേകിച്ച് എക്സിലോ ഏത് മേഖല കാരണം ഇങ്ങനെ ഇന്ത്യ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഒരു വലിയ രീതിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ നിങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ഗതിയിൽ കടന്നിട്ട് പോലും നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ സ്റ്റിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ആരും മുതലെടുക്കാനും ഇതിനൊന്നും നമ്മൾ സമ്മതിക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ട് വിത്ത് ഇംഗ്ലീഷ് സപ്റ്റേറ്റിൽ അത് സത്യം പറഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പലരും പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനത്തെ സബ്റ്റേറ്റിലും കൂടി വെച്ചിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ചെയ്യാനായിട്ട് അപ്പം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സബ്റ്റേറ്റിൽ വെച്ചിട്ട് കോൺടൻസ് നമ്മൾ ഷോർട്സ് ആൻഡ് റീൽസ്